എല്ലാ കൊച്ചു കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ എന്താ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്? ഇന്ന് 3ാം ക്ലാസ്സിലെ മലയാള പാഠപുസ്തകത്തിലെ 2ാമത്തെ യൂണിറ്റാണ്. എന്താ അതിൻ്റെ പേര്? മാനത്തിൻ്റെ മടിത്തട്ടിൽ. അതിലെ തുറന്നുവിട്ട തത്ത എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട്. അപ്പോൾ നമുക്ക് മനോഹരമായിട്ടുള്ള ഈ കഥയൊന്ന് വായിച്ചു നോക്കിയാലോ? ഞങ്ങളുടെ കിഴക്കേ പുരയിടത്തിലെ ഒരു കൊന്നത്തെങ്ങിൽ തത്ത കൂടൊരുക്കിയ വിവരം പിള്ളേരാരോ ആണ് വീട്ടിൽ വന്നു പറഞ്ഞത്. തത്തക്കൂട് കാണാൻ ഞങ്ങൾ കൂട്ടുകാർ എല്ലാവരും കൂടി കൊന്നത്തെങ്ങിനെ ചുറ്റിപ്പറ്റി നടന്നു. കൊന്നത്തെങ്ങിൻ്റെ ഇടതുഭാഗത്തൊരു തുള കണ്ടു. ഞങ്ങൾ തുളയിൽ കണ്ണും നട്ട് കുറേ നേരം നിന്നപ്പോൾ ചുണ്ടിലെന്തോ കൊത്തിപ്പിടിച്ചുകൊണ്ട് ഒരു തത്ത പറന്നു വന്നു. അത് തെങ്ങിൻ തത്തിപ്പൊത്തിയിരുന്നു. പിന്നെ ചുറ്റുപാടും ഒന്ന് തല തിരിച്ചു നോക്കി. ശീങ്കരം പുനത്തിനുള്ളിലേക്ക് ഇറങ്ങി അപ്രത്യക്ഷമായി. ആ പുനത്തിനുള്ളിൽ തത്തക്കുഞ്ഞ് കാണുമെന്ന് എല്ലാവരും ഉറപ്പിച്ചു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ തള്ളത്തത്ത പുറത്തേക്ക് പറക്കുകയും ചെയ്തു. ഒരു തെങ്ങുകയറ്റക്കാരൻ കൊന്നത്തെങ്ങിൽ കയറി തത്തക്കൂട്ടിൽ കൈയിട്ടപ്പോൾ ഒരു തത്തക്കുഞ്ഞ് അതിലിരിക്കുന്നു. ഞാനൊരു ഇരുമ്പ് കൂട് വാങ്ങി തത്തക്കുഞ്ഞിനെ അതിലിട്ട് പഴവും ചോറും വെള്ളവുമെല്ലാം കൊടുത്തു. പഴം കൊത്തിത്തിന്ന് തത്തക്കൂട്ടിൽ ചാടി ചാടി നടന്നു. കൂട്ടിൽ കിടന്നു തത്തക്കുഞ്ഞ് ചിറകടിച്ചു ബഹളം വെച്ചു. ഞാൻ കൊച്ചുതിണ്ണയിൽ പതുങ്ങി നിന്നു. കഴുത്തിൽ ചുവന്ന വരെയുള്ള ഒരു തത്ത എരുത്തിലിൻ്റെ മുകളിലിരുന്ന് ചുറ്റും നോക്കി ഉറക്കേ കരഞ്ഞു. കൂടിൻ്റെ മുകളിലിരുന്ന് ഒരു തത്ത കൂടിൻ്റെ കമ്പി വിടവുകൾക്കിടയിലൂടെ ചുണ്ടുകയറ്റി കുഞ്ഞിൻ്റെ വായിലേക്ക് എന്തോ തിരുകി. എന്നിട്ട് അവ ഒന്നിച്ചു കരഞ്ഞുകൊണ്ട് പറന്നകന്നു. തത്തക്കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയും തീറ്റയും കൊണ്ടുവന്നതാണെന്ന് അമ്മ എന്നോട് പറഞ്ഞു. നീ അതിനെ അങ്ങ് തുറന്നു വിട്ടേരെ, അമ്മ ഇടയ്ക്കിടെ പറയുന്നുണ്ടായിരുന്നു. എനിക്ക് തത്തക്കുഞ്ഞിനെ തുറന്നുവിടാൻ മനസ്സു വന്നില്ല. എനിക്ക് ആ തത്തക്കുഞ്ഞിനെ അക്ഷരങ്ങളൊക്കെ പഠിപ്പിച്ച് മനുഷ്യരെ പോലെ സംസാരിപ്പിക്കാൻ മോഹമായിരുന്നു. ഞാൻ സ്കൂളിൽ നിന്ന് വരുന്ന വഴി ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് പനയോല വാങ്ങിക്കൊണ്ടുവന്നു. എന്നിട്ടത് തത്തക്കൂട്ടിൽ ഇട്ടുകൊടുത്തു. പനയോല കടിച്ചു കടിച്ച് തത്തയുടെ നാക്കിൻ്റെ കനം കുറയുമ്പോൾ തത്ത നമ്മെ പോലെ സംസാരിക്കുമത്രേ. കുറച്ചകലെ ഒരു വീട്ടിൽ സംസാരിക്കുന്ന ഒരു തത്തയുണ്ടെന്ന് ഋഷീദണ്ണനാണ് എനിക്ക് പറഞ്ഞു തന്നത്. അന്ന് തൊട്ടേ ഞങ്ങളുടെ തത്തയെ കൊണ്ട് സംസാരിപ്പിക്കണമെന്ന് എനിക്ക് വലിയ കൊതിയായിരുന്നു. ഞാൻ ഓരോരോ കാര്യങ്ങൾ തത്തക്കൂട്ടിനരികിൽ ചെന്നിരുന്ന് അതിനെ പഠിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ തത്ത ഒന്നും ഉരിയാടിയില്ല. പരുക്കൻ ശബ്ദത്തിൽ കിയോ കിയോ എന്ന് കരയുക മാത്രം ചെയ്തു. കൂടെ കൂടെ തത്തക്കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയും കൂടിനു മുകളിൽ പറന്നിറങ്ങി തീറ്റ കൊടുത്തു പോന്നു. ഒരു ദിവസം സ്കൂളിൽ നിന്ന് വന്നപ്പോൾ തത്തക്കുഞ്ഞിനെ കൂട്ടിൽ കണ്ടില്ല. കൂട് തുറന്നു കിടക്കുന്നു. കൂട് കൊത്തിത്തുറന്ന് അച്ഛനും അമ്മയും തത്തക്കുഞ്ഞിനെ കൊണ്ടുപോയിക്കളഞ്ഞുവെന്ന് അമ്മ പറഞ്ഞു. എനിക്കത് കേട്ട് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ ഇന്നു ചിണുങ്ങി. അമ്മയത് ശ്രദ്ധിക്കാതെ അടുക്കളയിലേക്ക് പോയി. തത്തയില്ലാതെ തത്തക്കൂടി എഴുത്തലിൻ്റെ ഉത്തരത്തിൽ കിടന്നാടി. ആരാ കൂട്ടുകാരെ ഈ കഥ എഴുതിയത്? സി റഹീം. ഇഷ്ടമായോ എല്ലാവർക്കും ഈ കഥ? അപ്പോൾ ഇനി നമുക്കിവിടെയുള്ള പാഠപ്രവർത്തനങ്ങൾ പറഞ്ഞു നോക്കിയാലോ? എന്തൊക്കെയാണുള്ളത് പറയാം, എഴുതാം. എന്താ ആദ്യത്തെ ക്വസ്റ്റ്യൻ? കുട്ടിക്ക് തത്തയെക്കുറിച്ചുള്ള മോഹം എന്തായിരുന്നു? എന്തായിരുന്നു കുട്ടിക്ക് തത്തയെക്കുറിച്ചുള്ള മോഹം? തത്തക്കുഞ്ഞിനെ അക്ഷരങ്ങളൊക്കെ പഠിപ്പിച്ച് മനുഷ്യരെ പോലെ സംസാരിപ്പിക്കുക എന്നതായിരുന്നു കുട്ടിയുടെ മോഹം. അടുത്തതെന്താ? കൂട്ടിൽ കിടന്ന തത്തക്കുഞ്ഞ് ചിറകടിച്ചു ബഹളം വെച്ചു. തത്തക്കുഞ്ഞിൻ്റെ വിഷമങ്ങൾ എന്തെല്ലാമായിരിക്കാം? എന്തെല്ലാമായിരിക്കാം തത്തക്കുഞ്ഞിൻ്റെ വിഷമങ്ങൾ? ഒറ്റയ്ക്കൊരു കൂട്ടിനകത്തായതും തൻ്റെ അച്ഛനെയും അമ്മയെയും കാണാത്തതുമാണ് തത്തക്കുഞ്ഞിനെ വിഷമിപ്പിച്ചത്. കൂടാതെ തൻ്റെ അവസ്ഥ കണ്ട് അച്ഛനും അമ്മയും സങ്കടപ്പെട്ടതും തത്തക്കുഞ്ഞിനെ വിഷമിപ്പിച്ചിരിക്കാം. അടുത്തതെന്താ കൂട്ടുകാരെ? ഒരു ദിവസം സ്കൂളിൽ നിന്ന് വന്നപ്പോൾ തത്തക്കുഞ്ഞിനെ കൂട്ടിൽ കണ്ടില്ല.
അപ്പോൾ കുട്ടി അമ്മയോട് എന്തെല്ലാം ചോദിച്ചിരിക്കാം? എൻ്റെ തത്തക്കുഞ്ഞ് എവിടെ പോയി? അമ്മേ, എൻ്റെ തത്തക്കുഞ്ഞിനെ കണ്ടോ? ആരാ ഈ കൂട് തുറന്നിട്ടത്? ആ അമ്മയാണോ? ആരെങ്കിലും എൻ്റെ തത്തക്കുഞ്ഞിനെ കണ്ടോ? ഇതൊക്കെയായിരിക്കാം നമ്മുടെ തത്തക്കുഞ്ഞിനെ കാണാനിട്ട് ആ കുട്ടി ചോദിച്ചത് അല്ലേ. അടുത്തതെന്താ? ഊഹിച്ചെഴുതാം. തത്തക്കുഞ്ഞ് എങ്ങനെയാവും കൂട്ടിൽ നിന്ന് രക്ഷപ്പെട്ടത്? കുട്ടി സ്കൂളിൽ പോയ സമയത്ത് തത്തക്കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയും കൂട്ടിനടുത്ത് വന്നിരുന്ന് കരഞ്ഞു കാണും. ആ കാഴ്ച കണ്ട് മനസ്സലിഞ്ഞ കുട്ടിയുടെ അമ്മയാകാം തത്തക്കുഞ്ഞിനെ കൂട്ടിൽ നിന്ന് തുറന്നുവിട്ടത്. അടുത്തതെന്താ? ഒരു സംഭാഷണമാണ്. അച്ഛനും അമ്മയും പുറത്തും തത്തക്കുഞ്ഞു കൂട്ടിലും ഇവർ തമ്മിലുള്ള സംഭാഷണം എഴുതൂ. എന്തായിരിക്കും അവർ പറഞ്ഞിട്ടുണ്ടാകുക? നോക്കാം നമുക്ക്. അമ്മ: മോളെ, നീ എങ്ങനെ ഇവിടെ എത്തി? കുഞ്ഞ്: അച്ഛനും അമ്മയും പുറത്തു പോയപ്പോൾ എന്നെ പൊത്തിൽ നിന്ന് ഒരു തെങ്ങുകയറ്റക്കാരൻ പിടിച്ചു ഒരു കുട്ടിക്ക് കൊടുത്തു. ആ കുട്ടിയാണ് എന്നെ ഈ കൂട്ടിൽ അടച്ചത്. അമ്മ: മോൾക്ക് വിശക്കുന്നുണ്ടോ? കുഞ്ഞ്: എനിക്കാ കുട്ടി ചോറും പഴവുമെല്ലാം തന്നു. പക്ഷേ എനിക്കിവിടെ ഒറ്റയ്ക്കിരിക്കാൻ പേടിയാണമ്മേ. എന്നെ കൂടി ഇവിടെ നിന്ന് രക്ഷിച്ചു കൊണ്ടുപോകുമോ? അച്ഛൻ: മോള് വിഷമിക്കണ്ട. അച്ഛനും അമ്മയും മോളെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെടുത്താം. അടുത്തതെന്താ? കൂടുകൾ, വീടുകൾ. മരപ്പൊത്ത്. തത്ത എന്താ ഇവിടെയുള്ളത്? അതായത് ഓരോ പക്ഷികളുടെയും മൃഗങ്ങളുടെയും ഒക്കെ താമസ സ്ഥലവും അതിൻ്റെ പേരുമാണുള്ളത് അല്ലേ. മരപ്പൊത്ത് തത്ത, മാളം പാമ്പ്, ഇതുപോലെ മറ്റ് ഏതെല്ലാം ജീവികളുടെ താമസ സ്ഥലം നിങ്ങൾക്കറിയാം? താമസ സ്ഥലം നിങ്ങൾക്ക് എഴുതാം: തൊഴുത്ത്, പശു, കുളം, മീൻ, ഗുഹ, സിംഹം, വല, എട്ടുകാലി. അടുത്തതെന്താ? പക്ഷികൾ നമ്മുടെ കൂട്ടുകാർ. വീടിൻ്റെ പരിസരത്തിരുന്ന് കാക്ക കരഞ്ഞാൽ വിരുന്നുകാർ വരും എന്ന് പറയാറുണ്ട്. ഇതുപോലെ പല പക്ഷികളെക്കുറിച്ചും വ്യത്യസ്തമായ സങ്കല്പങ്ങളുണ്ട്. കണ്ടെത്തി എഴുതാമോ? എന്തൊക്കെയായിരിക്കും? ഉപ്പൻ: ഉപ്പൻ വലതു ചാടിയാൽ ഭാഗ്യം. മൈന: ഇരട്ട മൈനയെ കണ്ടാൽ മധുരം കിട്ടും. കൊറ്റി: വെള്ളക്കൊറ്റി പറന്നാൽ മഴ പെയ്യും. മഞ്ഞക്കിളി: മഞ്ഞക്കിളിയെ കണ്ടാൽ മധുരം കിട്ടും. അടുത്തതെന്താ? സമാന പദങ്ങൾ. കൂടെ കൂടെ തത്തക്കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയും കൂടിനു മുകളിൽ പറന്നിറങ്ങി തീറ്റ കൊടുത്തു പോന്നു. അടിവരയിട്ട പദം ശ്രദ്ധിക്കൂ. ഇതുപോലുള്ള ഏതെല്ലാം പദങ്ങൾ നിങ്ങൾക്കറിയാം? അവയുടെ പ്രത്യേകതകൾ പറയൂ. ഇടയ്ക്കിടയ്ക്ക്: അമ്മ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടായിരുന്നു. ചാടിച്ചാടി: തത്ത പഴം കുത്തി തിന്നു കൂട്ടിൽ ചാടിച്ചാടി നടന്നു. എന്താ ഇതിൻ്റെയൊക്കെ പ്രത്യേകത? ഒരേ പദങ്ങൾ തന്നെ ആവർത്തിച്ചു വരുന്നത് നമുക്കിവിടെ കാണാം. പദങ്ങളുടെ അർത്ഥ ഭംഗി വർദ്ധിപ്പിക്കാനും ആ പദങ്ങളുടെ അർത്ഥത്തിന് കൂടുതൽ ഊന്നൽ നൽകാനും ഇത് സഹായിക്കുന്നുണ്ട്. എൻ്റെ പദശേഖരത്തിലേക്ക്. പുനം: പൊത്ത്. എരുത്തിൽ: തൊഴുത്ത്. ശീഘ്രം: പെട്ടെന്ന്. തുള: ദോരം. മോഹം: ആഗ്രഹം. ഉരിയാടുക: സംസാരിക്കുക. ചിണുങ്ങുക: പിണങ്ങിക്കരയുക. അടുത്തതെന്താ കൂട്ടുകാരെ? കഥ എഴുതാം. തത്തക്കുഞ്ഞ് തൻ്റെ കഥ പറഞ്ഞാലോ? താഴെ കൊടുത്ത സൂചനകളിൽ നിന്ന് കഥ വികസിപ്പിക്കുക. കൊന്നത്തെങ്ങിലെ ആദ്യ നാളുകൾ. അച്ഛനും അമ്മയും. തെങ്ങുകയറ്റക്കാരൻ പിടിക്കുന്നു. ഇരുമ്പിൻ കൂട്ടിൽ കൂട്ടിനുള്ളിൽ പനയോല. അച്ഛനും അമ്മയും രക്ഷപ്പെടുത്തുന്നു. വീണ്ടും തെങ്ങിലേക്ക്. എങ്ങനെ നമുക്കൊരു കഥ എഴുതാം? കഥ എഴുതി നോക്കിയാലോ? അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ വളരെ സന്തോഷത്തോടെയാണ് കൊന്നത്തെങ്ങിലെ പൊത്തിൽ ഞാൻ കഴിഞ്ഞിരുന്നത്. എന്നും അവർ പുറത്തു പോകുമ്പോൾ എനിക്ക് പേടിയാകും. എനിക്കുള്ള തീറ്റയും കൊണ്ട് ഉടനെ തിരിച്ചു വരാമെന്നും
കുറച്ചുനാൾ കഴിഞ്ഞാൽ എനിക്കും അവരോടൊപ്പം പറന്നു നടക്കാൻ കഴിയുമെന്നും പറഞ്ഞ് അമ്മ എന്നെ സമാധാനിപ്പിക്കും. എന്നത്തെയും പോലെ അന്നും എന്നെ പൊത്തിൽ ഒറ്റയ്ക്കായി അച്ഛനും അമ്മയും പോയി. അല്പം കഴിഞ്ഞപ്പോൾ പൊത്തിനുള്ളിലേക്ക് ഒരു കൈ നീണ്ടു വന്നു. ആകെ പേടിച്ചു പോയ ഞാൻ ഒഴിഞ്ഞു മാറാൻ നോക്കിയെങ്കിലും ആ കൈകൾ എന്നെ പിടികൂടി. ഒരു തെങ്ങുകയറ്റക്കാരനായിരുന്നു അത്. കുറേ കരഞ്ഞെങ്കിലും അയാൾ എന്നെ വിട്ടില്ല. ആ വീട്ടിലെ കുട്ടിക്ക് അയാൾ എന്നെ കൈമാറി. അവൻ എന്നെ ഒരു ഇരുമ്പ് കൂട്ടിലടച്ചു. അച്ഛനെയും അമ്മയെയും കാണാതെ പേടിച്ചു ഞാൻ നിർത്താതെ കരഞ്ഞു. ആ കുട്ടി എനിക്ക് കഴിക്കാൻ പോലും ചോറും ഒക്കെ തന്നു. വിശപ്പ് മാറിയെങ്കിലും എൻ്റെ മനസ്സിലെ സങ്കടം മാറിയില്ല. അല്പം കഴിഞ്ഞപ്പോൾ എന്നെ കണ്ടുപിടിച്ചു അച്ഛനും അമ്മയും കൂടിൻ്റെ പുറത്തു വന്നിരുന്നു. കരഞ്ഞു. അമ്മ എനിക്ക് തീറ്റ കൊക്കിൽ വെച്ച് തന്നു. ഉടനെ എന്നെ കൂട്ടിൽ നിന്ന് രക്ഷിക്കാമെന്ന് അച്ഛൻ്റെ വാക്കുകൾ എനിക്ക് ഒരുപാട് സന്തോഷം നൽകി. എന്നും അവർ എന്നെ കാണാൻ വരും. ഒരു ദിവസം ആ കുട്ടി എനിക്ക് പനയോല തന്നു. അത് കൊത്തിമുറിച്ചാൽ എനിക്ക് മനുഷ്യരെ പോലെ സംസാരിക്കാൻ പറ്റുമെന്നൊക്കെ അവർ പറയുന്നുണ്ടായിരുന്നു. ഞാനത് കാണാത്ത ഭാവത്തിൽ നിന്നു. പിറ്റേ ദിവസവും ആ കുട്ടി സ്കൂളിൽ പോയ നേരത്ത് അച്ഛനും അമ്മയും തീറ്റയുമായി വന്നു. അവർ കൂടിനു മുകളിൽ കൊത്തി അത് തുറക്കാൻ ശ്രമിച്ചു. അവരുടെ കരച്ചിൽ കേട്ടാവണം ആ കുട്ടിയുടെ അമ്മ വീടിനകത്തു നിന്ന് ഇറങ്ങി വന്നു. നല്ലൊരു മനസ്സിന് ഉടമയായ അവൾ ആ കൂട് തുറന്നു എന്നെ പുറത്തിറങ്ങി. ഒട്ടും സമയം കളയാതെ ഞാൻ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ കൊന്നത്തെങ്ങിലെ പഴയ പൊത്തിൽ തിരിച്ചെത്തി. കൂട്ടുകാരെ, ഇതൊക്കെയാണ് നമ്മുടെ പാഠപ്രവർത്തനങ്ങൾ. എല്ലാവർക്കും ഈ കഥയൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും നിങ്ങളുടെ നോട്ട്ബുക്കിൽ പാഠപ്രവർത്തനങ്ങളൊക്കെ എഴുതുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.